അപ്പവും അമ്മയും. അപ്പ പറയൂ. അപ്പവും അമ്മയും. ഇന്നത്തെ കഥ ഒരു ഗണിതശാസ്ത്രജ്ഞനെ കുറിച്ചാണ്. ലീലാവതി എന്ന് കേട്ടിട്ടുണ്ടോ? ഭാരതത്തിലെ പ്രശസ്തമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമാണ് ലീലാവതി. അത് എഴുതപ്പെട്ടതിനെ കുറിച്ച് ഒരു കഥയുണ്ട്. ലീലാവതി എഴുതിയ ഭാസ്കരാചാര്യന്റെ മകളുടെ കഥ. ഏറ്റവും മികച്ച ഗണിതശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു ഭാസ്കര അല്ലെങ്കിൽ ഭാസ്കരാചാര്യ. ഗണിതശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും അദ്ദേഹത്തിന് അഗാധമായ അറിവുണ്ടായിരുന്നു. അദ്ദേഹം ഭാര്യയോടും മകളോടുമൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. അദ്ദേഹത്തിന്റെ മകൾ ലീലാവതി വളരെ സുന്ദരിയായിരുന്നു. അവൾ ബുദ്ധിമതിയുമായിരുന്നു. ആ കൊച്ചു പെൺകുട്ടി അച്ഛനോട് പല ചോദ്യങ്ങൾ ചോദിക്കുകയും ധാരാളം അറിവ് നേടുകയും ചെയ്തു. വളർന്നപ്പോൾ ഭാസ്കരാചാര്യ ലീലാവതിയെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനായി ലീലാവതിയുടെ ജാതകം പരിശോധിച്ചപ്പോൾ ഒരു പ്രത്യേക ശുഭ സമയത്ത് വിവാഹം കഴിപ്പിച്ചില്ലെങ്കിൽ ലീലാവതിക്ക് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാകില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ ശുഭ സമയത്ത് തന്നെ ലീലാവതിയുടെ വിവാഹം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. അതിനായി എല്ലാ കാര്യങ്ങളും ചെയ്തു. ഈ പ്രത്യേക സമയം തനിക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വെള്ളം നിറച്ച ഒരു പാത്രത്തിന്റെ അടിയിൽ ഒരു ചെറിയ ദ്വാരമിട്ട് ഒരു കപ്പ് അതിനടിയിൽ വെച്ചു. നിശ്ചിത ശുഭ സമയത്തിന്റെ തുടക്കത്തിൽ കപ്പ് നിറയും. അത് കണക്കാക്കി വിവാഹം നടത്തിയാൽ തന്റെ മകൾക്ക് നല്ല ജീവിതം കിട്ടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പാത്രത്തിനടുത്ത് പോകരുതെന്ന് അദ്ദേഹം ലീലാവതിക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ അച്ഛനില്ലാതിരുന്നപ്പോൾ ലീലാവതി എന്താണ് നടക്കുന്നതെന്നറിയാൻ ആഗ്രഹം തോന്നി. അത് കാണാൻ പോയി. ലീലാവതി ഉപകരണത്തിനടുത്ത് ചെന്ന് എന്താണ് നടക്കുന്നതെന്നറിയാൻ മുന്നോട്ട് കുനിഞ്ഞു നോക്കി. അവളുടെ ആഭരണത്തിൽ നിന്ന് ഒരു ചെറിയ മുത്ത് വെള്ളത്തിൽ വീണു. അവൾ പേടിച്ച് വേഗം തന്നെ അവിടെ നിന്നും ഓടിപ്പോയി. വെള്ളത്തിൽ വീണ ചെറിയ മുത്ത് കണക്കൂട്ടലുകളെ എല്ലാം തെറ്റിച്ചു. ശുഭസമയം കഴിഞ്ഞാണ് വിവാഹം നടന്നത്. വിധി പോലെ വിവാഹത്തിന് ഏതാനും ദിവസങ്ങൾക്കു ശേഷം ലീലാവതിയുടെ ഭർത്താവ് മരിച്ചു. ഭാസ്കരാചാര്യ തന്റെ വിധവിയായ മകളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ലീലാവതിയുടെ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അവൾ എപ്പോഴും കരഞ്ഞുകൊണ്ടും ആരോടും സംസാരിക്കാതെയും ഇരുന്നു. തന്റെ മകളിലെ ഈ മാറ്റങ്ങൾ ഭാസ്കരാചാര്യയെ വളരെ വിഷമിപ്പിച്ചു. ഈ അവസ്ഥയിൽ നിന്നും അവളെ രക്ഷിക്കാനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. ലീലാവതിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഗണിത പ്രശ്നങ്ങൾ ചോദിക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവൾ അത്തരം കണക്കുകളെ ഇഷ്ടപ്പെട്ടു. ലീലാവതി എന്ന മിടുക്കിയായ പെൺകുട്ടി തനിക്ക് തന്ന എല്ലാ ഗണിത പ്രശ്നങ്ങളും പരിഹരിച്ചു. ഗണിതത്തിൽ അഗ്രഗണ്യയായി. അങ്ങനെ ലീലാവതി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗണിതശാസ്ത്രജ്ഞരിൽ ഒരാളായി. നല്ല ഉറക്കം വരുന്നുണ്ടല്ലേ? കണ്ണടച്ചുറങ്ങിക്കോട്ടോ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.